മുത്തൂറ്റ് ഫൈനാൻസിന്റെ ശാഖകളിൽ നടന്നു വരുന്ന സമരത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ ജീവനക്കാർക്ക് നേരെ CITU ഗുണ്ടകൾ അഴിഞ്ഞാടിയത് കഴിഞ്ഞ ദിവസമാണ്. കോട്ടയത്തെ വിവിധ ബ്രാഞ്ചുകൾ തുറക്കാനെത്തിയ ജീവനക്കാർക്ക് നേരെയാണ് ശാഖകൾ ബലമായി അടപ്പിച്ച് CITU ഗുണ്ടകൾ ഭീഷണി മുഴക്കിയത്. മുത്തൂറ്റിന്റെ കഞ്ഞിക്കുഴി ബ്രാഞ്ചിൽ രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ വനിതാ ജീവനക്കാർ CITU-ക്കാർ ബലമായി അടപ്പിച്ച ബ്രാഞ്ച് തുറക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വനിതാ ജീവനക്കാർക്കെതിരെ CITU ഗുണ്ടകൾ ആദ്യം കൊലവിളി മുഴക്കുന്നുണ്ടെങ്കിലും പിന്നീട് വനിതകളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ അവർക്ക് വഴങ്ങേണ്ടി വരുന്നതാണ് വീഡിയോയിലുള്ളത്. വീഡിയോ വൈറലായതോടെ CITU ഗുണ്ടകൾക്കെതിരെ രൂക്ഷമായ പരിഹാസവും വിമർശനവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. വനിതാ ജീവനക്കാർക്കെതിരെ അഴിഞ്ഞാടിയ CPM-ന്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഗുണ്ടകൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പോലീസ് മേധാവിയും അഭിഭാഷകനുമായ TP സെൻകുമാർ. CPM-ന്റെ ഗുണ്ടാവിളയാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചായിരുന്നു സെൻകുമാറിന്റെ അഭിപ്രായ പ്രകടനം. ജീവിക്കാനുള്ള അവകാശം, മുത്തൂറ്റിന്റെ തൊഴിൽ പ്രശ്നം എന്തോ ആകട്ടെ, അത് നോക്കാൻ ഇവിടെ തൊഴിൽ വകുപ്പില്ലേ? കാണുക വനിതകളോടുള്ള ഭരണകക്ഷി ഗുണ്ടാവിളയാട്ടം. എവിടെ ഉത്തരേന്ത്യയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന സാംസ്കാരിക നായകൾ? എവിടെ വനിതാ കമ്മീഷനും പോലീസും എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സെൻകുമാർ പങ്കിട്ട വീഡിയോ ഷെയർ ചെയ്തത് അനവധി പേരാണ്. അനവധി ലൈക്കുകളും ഷെയറുകളുമാണ് ഈ വീഡിയോയ്ക്ക് ഇതിനോടകം ലഭിച്ചത്. അനവധി പേർ സെൻകുമാറിനെ അനുകൂലിച്ച് കമൻറ്റുകളും ഇടുന്നുണ്ട്. പോലീസിനെയല്ല പട്ടാളത്തെ വേണമെങ്കിലും വിളിക്ക്, ഒരു കോപ്പും നീയൊന്നും തുറക്കില്ല, മീഡിയയല്ല ആര് വന്നാലും പ്രശ്നമല്ല, 14 കേസിൽ പ്രതിയാണ്, അമ്മയാണേ സത്യം, നിന്നെ വെട്ടി ഞാൻ ദൂരക്കളയും തുടങ്ങിയ ഭീഷണികളുമായാണ് CITU ഗുണ്ടകൾ മുത്തൂറ്റ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം തമ്പടിച്ചത്. CITU-ക്കാരുടെ ഭീഷണി കണ്ടിട്ടും വനിതാ ജീവനക്കാർ പേടിച്ചില്ല. ചേട്ട മണർക്കാടായാലും കഞ്ഞിക്കുഴി ആയാലും പാർട്ടി ഒരുപോലെ വേണ്ടേ പ്രവർത്തിക്കാനെന്ന മറുചോദ്യമായാണ് വനിതാ ജീവനക്കാർ CITU ഗുണ്ടകൾ നേരിട്ടത്. മുത്തൂറ്റ് സമരത്തിൽ ഗതികെട്ട വനിതാ ജീവനക്കാർ ഇനി ഒട്ടും പിന്നോട്ടില്ലെന്നാണ് ഈ ചെറുത്തുനിൽപ്പ് വ്യക്തമാക്കുന്നത്. തങ്ങൾക്ക് നേരെയുള്ള ഭീഷണിക്കും കയ്യേറ്റത്തിനും മുത്തൂറ്റ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം ഓഫീസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയവരെ ആശുപത്രിയിലും മർദ്ദിച്ചതായി പരാതിയുണ്ട്. 5 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ശങ്കേഷ് ലാബിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ഫിനാൻസ് റീജിയൺ ഓഫീസിലെ ജീവനക്കാരാണ് മർദ്ദനത്തിനിരയായത്. ഒരു വിഭാഗം ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് സ്ഥാപനം 10 ദിവസത്തോളമായി അടഞ്ഞുകിടന്നു. ഇതിനെ തുടർന്നാണ് കമ്പനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത്. തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലുള്ള ശാഖകളിൽ ഇടപാടുകൾ നടത്താൻ കമ്പനി തയ്യാറാണെന്നായിരുന്നു പരസ്യം. ഇതോടെ 2 വനിതകൾ ഉൾപ്പെടെ 11 ജീവനക്കാരാണ് ജോലിക്ക് ഹാജരായത്. വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങിയവയാണ് സംഘടിച്ചെത്തിയ സമരക്കാർ മർദ്ദിച്ചത്. തുടർന്ന് പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും സമരാനുകൂലികൾ ഇവിടെയും മർദ്ദനം തുടർന്നു. സംഭവത്തിൽ പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു. മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് CITU-ന്റെ ന്യായീകരണം. ട്രേഡ് യൂണിയൻ പ്രവർത്തനം സ്ഥാപനത്തിൽ അനുവദിക്കില്ല എന്ന മാനേജ്മെന്റിന്റെ ധാർഷ്ട്യമാണ് മുത്തൂറ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും CITU ആരോപിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.